നമസ്കാരം പ്രിയപ്പെട്ടവരെ, കളകാഞ്ചിയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേൾക്കാം. കുഞ്ഞാടിന്റെ എടുത്തുചാട്ടം. കാടിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ മാളു എന്ന പേരുള്ള ഒരു കുട്ടിയും അച്ഛനും അമ്മയും കൂടി താമസിച്ചിരുന്നു. മാളുവിന് ഒരാട്ടിൻകുട്ടി ഉണ്ടായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ മാളു കുഞ്ഞാടിനെയും കൂട്ടി പുറത്തിറങ്ങും. കുഞ്ഞാടിങ്ങനെ തുള്ളിച്ചാടും, മാളു ഒപ്പം ചാടും. രണ്ടുപേരും കൂടെ ഓടിക്കളിക്കും. കുഞ്ഞാട് പച്ചിലകളും പുല്ലും ഒക്കെ തിന്ന് ഇങ്ങനെ നടക്കും. ഒരു ദിവസം കാട്ടിൽ നിന്നൊരു പുള്ളിമാൻ കുട്ടി വന്ന് കുഞ്ഞാടിന്റെ കൂടെ കൂടി പുല്ല് തിന്നാൻ തുടങ്ങി. പിന്നെ എല്ലാ ദിവസവും പുള്ളിമാൻ കാട്ടിൽ നിന്ന് വരാൻ തുടങ്ങി. കുഞ്ഞാടും പുള്ളിമാനും മാളും ഒക്കെ നല്ല കൂട്ടായി. ഒരു ദിവസം പുള്ളിമാൻ കുഞ്ഞാടിനോട് ചോദിച്ചു, കുഞ്ഞാടേ, നീ എൻ്റെ കൂടെ കാട് കാണാൻ വരുന്നോ? കാട് കാണാൻ നല്ല രസമാണ്. കാട്ടിലെ പച്ചിലകൾക്കും പുല്ലിനും ഒക്കെ നല്ല സ്വാദാണ്. നിനക്ക് കാട്ടുചോലയിൽ നിന്റെ ഭംഗിയുള്ള രൂപം നോക്കി കാണാം. നമുക്ക് കാട്ടുചോലയിൽ നിന്ന് വെള്ളം കുടിക്കാം, കാട്ടുചോലയിൽ നീന്തി കുളിക്കാം, നല്ല രസായിരിക്കും. നീ പോരുന്നോ? ഇത് കേട്ടപ്പോ കുഞ്ഞാടിന് കാട് കാണാൻ കൊതിയായി. കുഞ്ഞാട് പുള്ളിമാനോട് പറഞ്ഞു, ആ ഞാനും വരാം നിന്റെ കൂടെ. മാളു ഇതൊന്നും അറിഞ്ഞില്ല. ഒരു ദിവസം കുഞ്ഞാട് മാളു കാണാതെ പുള്ളിമാന്റെ കൂടെ കാട്ടിലേക്ക് പോയി. പുള്ളിമാനും കുഞ്ഞാടും കൂടെ കാട്ടിലെ പച്ചിലകളൊക്കെ തിന്നു. നല്ല സന്തോഷമായിട്ട് കാട്ടുചോലയിലെ വെള്ളം കുടിച്ചു. കാട്ടുചോലയിലെ വെള്ളത്തിൽ അവരുടെ മുഖം നോക്കി കണ്ടു. കാട്ടുചോലയിൽ നീന്തി കുളിച്ചു. അങ്ങനെ സന്തോഷമായി കാട് കണ്ടിങ്ങനെ രസിച്ച് നടക്കുകയായിരുന്നു. അപ്പോഴാണ് എന്നൊരു ശബ്ദം കേട്ടത്. പുള്ളിമാൻ പറഞ്ഞു, കുഞ്ഞാടേ ഓടിക്കോ, കാട്ടിലെ രാജാവ് സിംഹം വരുന്നുണ്ട്. കുഞ്ഞാട് ആകെ പേടിച്ചു നോക്കുമ്പോഴേക്കും പുള്ളിമാൻ ഓടി മറഞ്ഞിരുന്നു. ശബ്ദം ഇങ്ങനെ കൂടിക്കൂടി വരാൻ തുടങ്ങി. കുഞ്ഞാടിന് അത്ര വേഗമൊന്നും ഓടാൻ കഴിയില്ലല്ലോ. കുഞ്ഞാട് തൊട്ടടുത്തുള്ള കുറ്റിച്ചെടികൾക്കിടയിൽ ശബ്ദമുണ്ടാക്കാതെ പതുങ്ങി ഇങ്ങനെ പേടിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ എന്നുള്ള ശബ്ദം അകന്നകന്നു പോയി, പിന്നെ കേൾക്കാതെയായി. അപ്പോഴേക്കും പുള്ളിമാൻ എവിടുന്നോ ഓടി വന്ന് കുഞ്ഞാടേ കുഞ്ഞാടേ എന്ന് വിളിച്ചു. കുഞ്ഞാട് കുറ്റിച്ചെടികൾക്കിടയിൽ നിന്ന് മെല്ലെ പുറത്തേക്ക് വന്നു. പുള്ളിമാൻ കുഞ്ഞാടിനോട് ചോദിച്ചു, കുഞ്ഞാടെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ. കുഞ്ഞാട് പറഞ്ഞു, ഹോ ഞാൻ പേടിച്ചു പോയി. മുള്ളുകൊണ്ട് എൻ്റെ മേലൊക്കെ മുറിയായി. നീ കാടിൻ്റെ ഭംഗിയെക്കുറിച്ചും കാട്ടുചോലയിലെ വെള്ളത്തിനെ കുറിച്ചും കാട്ടിലെ പച്ചിലകളുടെ സ്വാദിനെ കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോ കാട്ടിലെ സിംഹത്തിനെ കുറിച്ച് എന്താ പറയാതിരുന്നത്? എന്നെ വേഗം മാളുവിൻ്റെ അടുത്ത് കൊണ്ടാക്ക്. എനിക്ക് നിന്നെ പോലെ ഓടാനൊന്നും അറിയില്ലല്ലോ. എനിക്ക് നാടേ ശരിയാവും. അപ്പൊ പുള്ളിമാൻ പറഞ്ഞു, ആ നിനക്ക് എന്നെ പോലെ ഓടാൻ അറിയില്ലല്ലോ. വാ നമുക്ക് വേഗം മാളുവിൻ്റെ അടുത്ത് പോവാം. കുഞ്ഞാടിനെ കാണാതെ മാളു അവിടെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. കുഞ്ഞാട് ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോ മാളു ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. കുഞ്ഞാട് മാളുവിനോട് ചേർന്ന് ഇങ്ങനെ നിന്നു. നിന്ന് എന്താ നമുക്ക് മനസ്സിലാവുന്നത്? ആരെങ്കിലും പറയുന്നത് കേട്ട് എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. എന്ത് ചെയ്യുമ്പോഴും നല്ലോണം ആലോചിക്കണം.